പെരുവയൽ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് തെരഞ്ഞെടുപ്പ് സി പി ഐ എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ നേർക്കാഴ്ചയാണെന്ന് യു ഡി എഫ് പെരുവയൽ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ. ഒരു വാർഡിൽ എസ് ഡി പി ഐയുടെ വനിതാ നേതാവിനെയാണ് എൽ ഡി എഫ് പാനലിൽ മത്സരിപ്പിച്ചതെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാൻ പോകുന്ന സഖ്യത്തിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പെരുവയലിൽ കണ്ടതെന്നും യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പെരുവയൽ പഞ്ചായത്തിൽ നടന്ന സി ഡി എസ് തെരഞ്ഞെടുപ്പ് സി പി ഐ എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ചുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ നേർക്കാഴ്ചയാണെന്ന് യു ഡി എഫ് പെരുവയൽ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 22 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 11 എൽ ഡി എഫിന് 10 ബി ജെ പിക്ക് ഒരു സീറ്റുമായിരുന്നു ലഭിച്ചത്. തുടർന്ന് നടന്ന ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ബി ജെ പി പ്രതിനിധി വോട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെ തുല്യനില പാലിച്ചതോടെ നടന്ന നറുക്കെടുപ്പിൽ ഇരു സ്ഥാനങ്ങളും എൽ ഡി എഫിന് ലഭിക്കുകയായിരുന്നു. കൂടാതെ മറ്റൊരു വാർഡിൽ എസ് ഡി പി ഐയുടെ വനിതാ നേതാവിനെയാണ് എൽ ഡി എഫ് പാനലിൽ മത്സരിപ്പിച്ചതെന്നും യു ഡി എഫ് നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. പെരുവയൽ പഞ്ചായത്തിൻ്റെ സി ഡി എസ് തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 10 ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളാണ് വിവിധ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആർ എസ് എസിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സി പി എം ബി ജെ പി ധാരണയനുസരിച്ചുകൊണ്ട് ഈ 10 ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വനിതയെ മത്സരിപ്പിച്ച് സി ഡി എസ് മെമ്പറാക്കാൻ സി പി എം തയ്യാറായിട്ടില്ല. ആർ എസ് എസിൻ്റെ ഈ ഒരു ധാരണ സി പി എം അംഗീകരിച്ച ആ ഒരു ദയനീയ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പെരുവയലിൽ എല്ലാ വാർഡുകളിലും സി പി ഐ എം ബി ജെ പി എസ് ടി പി ഐ എന്നിവരുമായി ചേർന്ന് യാതൊരു തത്വദീക്ഷയുമില്ലാത്ത കൂട്ടുകെട്ടുണ്ടാക്കി യു ഡി എഫിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന സഖ്യത്തിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പെരുവയലിൽ കാണുന്നതെന്നും നേരത്തെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇക്കാര്യം തെളിഞ്ഞതാണെന്നും സി ഡി എസ് തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും വെക്കരുതെന്ന നിർദ്ദേശം പാലിച്ചാണ് സി പി ഐ എമ്മിൻ്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയെന്നും യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന പരസ്യമായ സഖ്യത്തിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പെരുവയൽ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പെരുവയൽ പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന കുന്നമംഗലം ബ്ലോക്കിൽ, ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായ ബന്ധം പുലർത്തിയ സി പി എമ്മുകാർ രഹസ്യമായി ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. പുറത്ത് ഒന്ന് പറയുകയും ഉള്ളിൽ മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സി പി ഐ എമ്മിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങൾ മനസ്സിലാക്കിയതായും ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയൊന്നും പെരുവയലിലെ പ്രധാന ശക്തിയായി മാറിയ യു ഡി എഫിനെ തളർത്താനാവില്ലെന്ന കാര്യം സി പി ഐ എം മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പെരുവയൽ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ സി എം സദാശിവൻ, ചെയർമാൻ കെ മൂസമൗലവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് എളവന, ഉന്നൈസ് പെരുവയൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.